ഓക്കെ പൈൻ വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ പൈൻ വാലിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പൈൻ വാലിയിൽ ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്തു. ഇനി നമുക്ക് നേരെ പൈൻ വാലിയിലേക്ക് പോകാം. ഗൗതം ഗൗതം കടകൾ ഇഷ്ടം പോലെയാണ്. ഇപ്പൊ നമ്മൾ നടന്ന് 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 പൈൻ വാലി എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പാസ് എടുക്കണം. പാസ് എടുത്തിട്ടേ താഴത്തോട്ട് ഇറങ്ങി നടക്കുള്ളൂ. ഓക്കെ പാസ് എവിടെ ഇതിലോട്ട്. അപ്പൊ നമ്മൾ പാസ് എടുത്തു. പാസ് എടുത്ത് അകത്ത് കയറിയേക്കാണ്. അവിടുന്നാണ് പാസ് എടുത്തത്. ഓക്കെ ഇനിയിപ്പോ മഴയാണോ കാറ്റാണോ എന്തോ സംഗതി വരുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരെ നമ്മള് പൈൻ വാലിയിൽ എത്തിക്കാണ്. പൈൻ വാലി ഇനി ഇവിടെയെല്ലാം നമുക്കൊന്ന് ചുറ്റിക്കാണ്. ഇഷ്ടംപോലെ ആൾക്കാരട്ടോ തൈത്തോട്ടൊക്കെ പോക്കോട്ടെ. ഇവിടെ നോക്കി ഇറങ്ങി കഴിഞ്ഞില്ലെങ്കിൽ തെന്നി അങ്ങ് പോണാണ് അല്ലേ. ഇറങ്ങിപ്പോരേ ഇറങ്ങിപ്പോരേ. ഞങ്ങൾ പയ്യെ ഇറങ്ങി ചുമ്മാ താഴെ വരെ ഒന്ന് പോവാണ്. ഏതോ വീണ് കഴിഞ്ഞാൽ വീടിയാട്ടോ. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് ഗൗതം കയറി വരുന്നു. ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണാൻ പൈമരങ്ങളാണ്. പൈമരങ്ങളാണ് മുഴുവൻ. ഫുൾ തിരക്കാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പൈൻ വാലിയിൽ കാണാൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളത് തന്നെടാ പൈൻ തന്നെയാണ്. പൈൻ മരങ്ങൾ അങ്ങനെ ഗോപി ആര് ആര് നമ്മളത്രേ ഫേമസ് ആയില്ലോ. പൈൻ പൈൻ മരങ്ങൾ അല്ലാതെ വേറെ എന്താ ഉള്ളേ. താഴെ ഒരു ചേച്ചി വീണു കേട്ടോ. ചേച്ചി അവിടെ ഇരുന്ന് ചിരിക്കുക ഇരുന്ന് ചിരിക്കുക. വാലിയിലെ കറക്കം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഇനി ജസ്റ്റ് മുട്ടക്കൊന്നും കൂടെ കയറാനുള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ വാഗമണ്ണിനോട് നമ്മൾ യാത്ര പറഞ്ഞ് തിരിച്ച് തൊടുവഴിക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഊണ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഇവിടെ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലായിരുന്നു കുടുംബശ്രീയുടെ കുടുംബശ്രീയുടെയാണ് KLDB. അപ്പോൾ ഞങ്ങൾക്ക് മൂന്നുപേർക്ക് ഊണ് ഊണ് വന്ന് ഊണ് വന്ന് വേഗട്ര അച്ചാറുണ്ട് മീൻകറിയുണ്ട് സല്ലാസുണ്ട് പയറുണ്ട്. ഓക്കെ കഴിച്ചു തുടങ്ങി പ്ലേറ്റ് കാലി. അപ്പോൾ നമ്മൾ ഇനി പോകുന്ന തങ്ങൾ പാർക്കാണ്. തങ്ങൾ പാർക്ക് നമ്മൾ വന്ന വൈകിൽ നിന്ന് അവിടെ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ലെഫ്റ്റ് ലെഫ്റ്റ് 1 കിലോമീറ്റർ എഴുതി വെച്ചേക്കണം ഇവിടെ പോകട്ട്. അപ്പോൾ 1 കിലോമീറ്റർ പോയാൽ നിങ്ങൾ നമ്മൾ തങ്ങൾ പാറയിൽ എത്തുന്നതായിരിക്കും. തങ്ങൾ പാറയ്ക്ക് പോകുന്ന വഴിക്ക് നല്ല മഞ്ഞാണ്. അവിടെ നിന്നൊക്കെ ട്രാവലറൊക്കെ ജീൽ പഞ്ഞു വരുന്നുണ്ട്. ചങ്ങൽപ്പാറ എത്തിയിരിക്കുന്നു. തീർത്ഥാടന കേന്ദ്രം എന്നാട്ട് വിചാരിച്ചേക്കണ. ഒരു മഖാമൊക്കെ ഉണ്ട്. ഒരു പള്ളി തങ്ങൾപ്പാറ എത്തി. തങ്ങൾപ്പാറ ഇവിടെ നിന്ന് അതിൻ്റെ പുറകിലൊരു പാറയുണ്ട്. നമുക്ക് തൽക്കാലം ഈ പാറ കയറാം അല്ലേ. പോകാം. തങ്ങൾപ്പാറ നമുക്ക് നോക്കാം. ഞങ്ങൾ ഇത്രയും കയറിയും വന്നു. അല്ലേ അപ്പുറം ഒരു വലിയ പാറയുണ്ട്. അത് കയറിപ്പോയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് നമുക്ക് പോകാം. പക്ഷെ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇച്ചിരി തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പയ്യിരുന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോകാം.
ആൾക്കാരുണ്ട്. അങ്ങനെ തങ്ങള് പാറയിൽ നിന്നിറങ്ങി നമ്മൾ താഴെ വന്നേക്കുവാണ്. ഫുൾ മഞ്ഞാണ്, കോടമഞ്ഞിന്. ഓഹോ, താഴ്വരയിൽ ഒരു ചായ കുടിച്ചേക്കാം. ചായ പറഞ്ഞിട്ടുണ്ട്, ചായ പോരും. കൂട്ടുകാരെ, അപ്പം നല്ല മഴയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായി വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് അമർത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഔട്ട്. അപ്പം പെട്ട് നിൽക്കോട്ടെ, പെട്ട് നിൽക്കോട്ടെ. കഞ്ഞാർ റൂട്ടാണ്, ഞങ്ങളിതേ മേലി വന്ന്. ഫുൾ കോടയാണ്, ഒരു രക്ഷയില്ലാത്ത കോടയാണ്. കുറേയൊക്കെ ഇഷ്ടംപോലെ വണ്ടികളാട്ടോ, അപ്പുറം എല്ലാം വണ്ടികളാണ്.